പ്രേംനസീറും ഷീലയുമായുള്ള പ്രണയം മലയാള സിനിമയിലെ ആദ്യകാലത്തെ കൗതുകമാണ്. ഷീല പ്രേംനസീറിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ തൻ്റെ കുടുംബത്തെ എല്ലാമെല്ലാമായി കരുതിയ പ്രേംനസീർ ഷീലയുടെ ആഗ്രഹം സഫലീകരിച്ചില്ല. അതിനുശേഷം ഷീല പ്രേംനസീറുമായി അഭിനയിക്കില്ല എന്ന് ശപഥം ചെയ്തു. ഏറെക്കാലം ഇരുവരും അഭിനയിക്കാതിരുന്നു. പ്രേംനസീറിന് ബദലായി ഷീല വിവാഹം കഴിച്ചത് തമിഴ് സൂപ്രതാരം രവിചന്ദ്രനെയാണ്. തമിഴിൽ കലൈഞ്ചർ തിലകം, പുരട്ചി കലൈഞ്ചർ എന്ന വെളിപ്പേരൊക്കെ സ്വന്തമാക്കിയ രവിചന്ദ്രൻ. MGR-ൻ്റെയും ശിവാജി ഗണേശൻ്റെയും സുവർണകാലത്ത് തമിഴിൽ സ്വന്തമായി ആരാധകരെ സൃഷ്ടിച്ച രവിചന്ദ്രൻ. രവിചന്ദ്രനെ ഷീല വിവാഹം കഴിക്കുമ്പോൾ രവിചന്ദ്രന് ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു. വിമല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. രവിചന്ദ്രൻ്റെ കുടുംബം തകർത്തുകൊണ്ടാണ് ഷീല രവിചന്ദ്രനുമായി പ്രണയത്തിലായതും അദ്ദേഹത്തെ വിവാഹം കഴിച്ചതും. രവിചന്ദ്രൻ ഷീല ദമ്പതികളുടെ മകനാണ് ജോർജ് ബിഷ്ണു. 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. സിനിമയിൽ ഒരു കൈ നോക്കിയെങ്കിലും ബിഷ്ണു പരാജയപ്പെട്ടുപോയി. രവിചന്ദ്രനും ഷീലയുമായുള്ള പ്രണയവും ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് തൻ്റെ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് രവിചന്ദ്രൻ ഷീലയെ വിവാഹം കഴിച്ചതും ഒക്കെ തമിഴ്നാട്ടിൽ വലിയ കോളക്കമാണ് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത്. ആദ്യ ഭാര്യ വിമല മാധ്യമങ്ങളോട് ഷീല തൻ്റെ കുടുംബം തകർത്തുവെന്ന് ആരോപിച്ചു. ഷീല തൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്ന് കാണിച്ച് വിമല അക്കാലത്ത് പോലീസിൽ പരാതി നൽകിയതും ശ്രദ്ധേയം. പക്ഷേ രവിചന്ദ്രനും ഷീലയും ഒരുമിച്ച് തന്നെ ജീവിച്ചു വർഷങ്ങളോളം. അതിനുശേഷം ജോർജ് ബിഷ്ണു പിറന്നതിന് ശേഷം ഇരുവരും തമ്മിൽ അകന്നു. രവിചന്ദ്രൻ തൻ്റെ ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് തിരികെ പോയി. പിന്നീട് ഷീല വിവാഹം കഴിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയം. അതിനുശേഷം ഷീല സിനിമ അഭിനയവും കുറച്ചു. അത്യാവശ്യം നല്ല റോളുകൾ മാത്രം പിന്നീട് അവർ സ്വീകരിച്ചു. രവിചന്ദ്രനും ഷീലയും തമ്മിലുള്ള വിവാഹം, അവർ തമ്മിലുള്ള പ്രണയവും അവർ തമ്മിലുള്ള വിവാഹവും രവിചന്ദ്രൻ്റെ കുടുംബം തകർത്ത സംഭവവും ഒക്കെ തമിഴ്നാട്ടിലെ പഴമക്കാരായ പത്രപ്രവർത്തകർ ഓർക്കുന്നു. കേരളത്തിലെ പഴമക്കാരായ പത്രപ്രവർത്തകരും ഇക്കാര്യം ഓർക്കുന്നുണ്ടാകും. എന്തായാലും ഒരു കാലം അങ്ങനെയായിരുന്നു. പ്രേംനസീറിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി രവിചന്ദ്രനെ പ്രണയിച്ച ഷീല. രവിചന്ദ്രൻ അക്കാലത്ത് സുന്ദരനായിരുന്നു. അദ്ദേഹം നന്നായി നൃത്തം ചെയ്യുമായിരുന്നു. മാത്രമല്ല സ്റ്റണ്ട് രംഗങ്ങളിൽ അദ്ദേഹം അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് രംഗങ്ങളിൽ അഭിനയിക്കുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പുരട്ചി കലൈഞ്ചർ തിലകം എന്നതിലുപരി സ്റ്റണ്ട് മാൻ എന്നുകൂടി വിളിച്ചിരുന്നു തമിഴ് ജനങ്ങൾ. അത്രയ്ക്ക് സാഹസികമായ രംഗങ്ങളിൽ രവിചന്ദ്രൻ അഭിനയിച്ചിരുന്നു. കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിൽ പ്രേംനസീറിനോടൊപ്പം രവിചന്ദ്രനും അഭിനയിച്ചിട്ടുണ്ട്. കവിത എന്ന ചിത്രത്തിലും അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രവിചന്ദ്രനെ മലയാളത്തിൽ ഇറക്കി പ്രേംനസീറിനെ തകർക്കാൻ ഷീല ശ്രമിച്ചതൊക്കെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. പക്ഷേ രവിചന്ദ്രന് മലയാളത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രേംനസീറിൻ്റെ താരമൂല്യത്തിന് മുമ്പിൽ രവിചന്ദ്രൻ പരാജയപ്പെട്ടുപോയി. മലയാളികൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അതേസമയം തമിഴ്നാട്ടിൽ അദ്ദേഹം വലിയ താരമായി മാറി. MGR-ൻ്റെ സുവർണകാലത്ത് MGR-നെ വെല്ലുവിളിച്ച നടനായിരുന്നു രവിചന്ദ്രൻ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ശിവാജി ഗണേശനെ പോലെ നന്നായി അഭിനയിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. MGR-ഉം ശിവാജി ഗണേശനും കഴിഞ്ഞാൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് രവിചന്ദ്രനായിരുന്നു. അത്രയ്ക്ക് താരമൂല്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രേംനസീറിനോടുള്ള പ്രതികാരം തീർക്കാനാണ് ഷീല രവിചന്ദ്രനെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും. പക്ഷേ അതുകൊണ്ട് തകർന്നു പോയത് രവിചന്ദ്രൻ്റെ കുടുംബവും.